ബൈബിളിന്റെ ആധികാരികതയെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ ടെക്സ്റ്റ് ബുക്ക് വളരെ ഏറ്റവും ബേസിക് ആയിട്ട് തുടക്കമാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഞാൻ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നിലയിലേക്കാണ് പോകുവാൻ തക്കോളം ആഗ്രഹിക്കുന്നത്. റോമലേഖനം 3 ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? ഉത്തരവും താൻ തന്നെ അവിടെ പറയുന്നുണ്ട്. സകല വിധത്തിലും വളരെയുണ്ട്, യഹൂദന് സകല വിധത്തിലും വിശേഷത വളരെയുണ്ട്. ഒന്നാമത്തേത് എന്നാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു തന്നെ. യഹൂദന്റെ ഏറ്റവും വലിയ വിശേഷത അപ്പോസ്തലനായ പൗലോസ് ചോദ്യം ഉത്തരവ് നൽകുകയാണ്. ദൈവം തന്റെ അരുളപ്പാടുകൾ യഹൂദന്റെ കയ്യില് കൊടുക്കുവാൻ തക്കോളം അടയാളിക്കുന്നു. The Bible is God's book. ഇതാണ് ആ ഫസ്റ്റ് ടെക്സ്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഹെഡിംഗ് എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് അനദർ ബുക്ക്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു സാധാരണ പുസ്തകം അല്ല, വളരെ വിശേഷതയുള്ള പ്രത്യേകതയുള്ള പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം ബൈബിൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ബൈബിൾ ഈസ് മോർ ലൈക്ക് എ ലെറ്റർ. അതൊരു ടെക്സ്റ്റ് ബുക്ക് അല്ല, അതിനപ്പുറമായിട്ട് അതൊരു ലെറ്ററാണ്. എന്തോ ലെറ്ററും ടെക്സ്റ്റ് ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു എഴുത്തും ഒരു കത്തും ഒരു ബുക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ എ പേഴ്സൺ ലെറ്റർ ആൻഡ് എ ടെക്സ്റ്റ് ബുക്ക്. The letter is designed to connect us to the heart and mind of the writer, and the textbook is not. ഒരു എഴുത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയാണ് എഴുത്തിലൂടെ ചെയ്യുന്നത്. എന്നാൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള പകരുകയല്ല, പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു എഴുത്തും കത്തും തമ്മിലുള്ള വ്യത്യാസം. ബൈബിൾ ഒരു കത്താണ്, എഴുത്താണ്. ദൈവം ഒരു ദിവ്യ വ്യക്തി, ദൈവം ഒരു ഡിവൈൻ പേഴ്സൺ ആണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഈ ലെറ്ററിലൂടെ, ബൈബിളിലൂടെ. നമ്മൾ ആ നിലയിൽ ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളാണെന്നുള്ള നിലയിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിനെ ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അറിയാവുന്ന ഒരു വിഷയത്തിലേക്ക് വരികയാണ്. ബൈബിളിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. പഴയ നിയമവും പുതിയ നിയമം. അതായത് നിയമം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പഴയ നിയമം പുതിയ നിയമം എന്ന് പറയാൻ തക്കോണ കാരണം? വാസ്തവത്തിൽ നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കവനന്റ് ഉടമ്പടി എന്നാണ്. എന്തുകൊണ്ട് അതിന് ഉടമ്പടി എന്ന് പറയുന്നത്? എന്തുകൊണ്ട് അതിനെ കവനന്റ് എന്ന് പറയാൻ തക്കോണ കാരണം? വാസ്തവത്തിൽ ദൈവത്തിന്റെ ഉടമ്പടിയാണ് പഴയ നിയമം. നിയമം എന്ന വാക്കുകൊണ്ട്, ടെസ്റ്റ്മെന്റ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം ഇസ്രായേൽ ജനത്തോട് ചില വാഗ്ദാനങ്ങൾ അവർക്ക് നൽകുകയും അത് ചെയ്യാമെന്ന് ദൈവം അവരോട് പറയുകയും ചെയ്യും. ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഈ ഉടമ്പടി വെക്കുന്നത് ദൈവമാണ്. ദൈവം ഇസ്രായേൽ ജനത്തോട് ചില കാര്യങ്ങൾ പറയാമെന്ന് പറയുക, ചില കാര്യങ്ങൾ അവർക്കൂടി ചെയ്യാമെന്ന് ദൈവം നൽകുന്ന ദൈവത്തിന്റെ അവരുള്ള പ്രതിബദ്ധതയാണ് ഈ ഉടമ്പടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം അവർ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ദൈവം പറയുന്നത് അവർ കേൾക്കേണ്ടുന്ന ആവശ്യമുണ്ട്. ഗോഡ്സ് കമ്മിറ്റ്മെന്റ് ടു കീപ് സർട്ടൻ പ്രോമിസ് ടു ഹിസ് പീപ്പിൾ. നമുക്കറിയാം ഈ ഉടമ്പടി, പഴയ ഉടമ്പടി മാറ്റി പുതിയൊരു ഉടമ്പടി, പുതിയ നിയമം കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമുണ്ടാകും. കാരണം ഇസ്രായേൽ ജനത്തിന് ദൈവത്തോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ പ്രമാണിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയാഞ്ഞപ്പോൾ ദൈവത്തിന് അവരോടും ആ നില ഇടപെടുവാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ദൈവം ചെയ്തു, ദൈവം പുതിയൊരു ഉടമ്പടിയെ കൊണ്ടുവന്നു. ഇനി ഇസ്രായേൽ ജനത്തോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞു, ദൈവം തന്നെ നമുക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ആ പാട്ടോടെ ദൈവം ചെയ്തുകൊണ്ട്, ദൈവം നമ്മളോട് ചെയ്തിരിക്കുന്ന, ദൈവം നമ്മൾ ഇടപെടുന്ന പ്രതിബദ്ധതയാണ് പുതിയ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ നിയമത്തിന് സാധിക്കാനും കർത്താവ് യേശുക്രിസ്തുവിലൂടെ ദൈവം സാധിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഈ പഴയ നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൃഷ്ടി മുതൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം വരെ നടന്ന കാര്യങ്ങളാണ് പഴയ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ God's interaction with the world and Israel before the coming of Jesus. കർത്താവ് യേശുവിന്റെ വരവുവരെ ദൈവം ഇസ്രായേൽ ജനത്തോട് ഈ ലോകത്തോട് ഇടപെട്ടതിനെയാണ് പഴയ നിയമത്തിലൂടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ നിയമം കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനവും കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും എഴുതാനും സഭയുടെ സ്ഥാപനവും സഭയെ നിയമിപ്പിക്കുന്ന ദൗത്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് പഴയ നിയമത്തെ കുറിച്ച് മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം പുതിയ നിയമത്തിലേക്ക് വരുവാനായിട്ട്
നമുക്ക് സമയം ലഭിക്കുകയില്ല. പഴയ നിയമം 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ പുസ്തകമുണ്ട് 27 പുസ്തകങ്ങൾ. അത് ഓർക്കുവാനായിട്ട് എളുപ്പമുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ 3×9 കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 27 ആണ്. അത് നോക്കിയാൽ നമുക്ക് പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. ഇനി ഇത് എഴുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 വർഷത്തെ സമയ ദൈർഘ്യമാണ് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് കംപ്ലീറ്റ് ലഭിക്കുവാനൊക്കെ മര്യാദ വരുന്നത്. എത്ര പേര് എഴുതിയത്? ഏകദേശം 40 ആളുകൾ. 3 കോണ്ടിനെന്റുകളാണ്, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നുള്ള 40 എഴുത്തുകാര് 1500 വർഷം കൊണ്ട്. എപ്പോഴും അത്ഭുതപ്പെടുന്ന വിഷയമാണ്, 1500 വർഷം കൊണ്ടാണ് വേദപുസ്തകം നമുക്ക് ഇന്നുള്ള നിലയിൽ ലഭിച്ചിരിക്കുന്നത്. ബൈബിളിന്റെ ഗ്രീക്ക് വേർഡ് ബിബ്ലിയോ ബുക്ക് എന്നാണ്. ഞാനിത് ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കുന്ന കാര്യമുണ്ട്, ഈ 40 പേര് ഇത് എഴുതിയെങ്കിലും പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ മോശമുണ്ട്, എഴുത്തുകാരൊക്കെ ഉണ്ട്, കാര്യങ്ങൾ അവരൊക്കെ ഇത് എഴുതുമ്പോൾ തന്നെ എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾ എന്താണ് എഴുതുന്നത് വ്യക്തമായ ചിത്രം അവർക്ക് ഇല്ല. അവരാണ് എഴുത്തുകാര്, അറിവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവരുടെ ബൈബിളിന്റെ ഭാഗമാകുന്നു. ചരിത്രത്തിൽ എന്താണ് സംഭവിക്കാൻ, ചരിത്രമുള്ള ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ അവർക്കില്ല. എന്നാൽ നമുക്ക് പൂർണ്ണമായ നിലയിൽ എന്താണ് ദൈവം ഉദ്ദേശിച്ചത്, ഓരോരുത്തരും പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ആയിട്ട് ഒന്ന് കരുണ കാണിച്ചിരിക്കുകയാണ്. സ്വാഭാവിക സംശയം നമുക്ക് വരും, പഴയ നിയമം നമ്മുടെ കയ്യിൽ 39 പുസ്തകങ്ങളുണ്ട്. ഇതേ പഴയ നിയമമാണ് ഇന്ന് യഹൂദന്മാർ ഉപയോഗിക്കുന്നത്. പഴയ നിയമം അംഗീകരിക്കാത്തതുകൊണ്ട് അവരതിനെ അവരുടെ ബൈബിളായിട്ട് അവരുടെ തിരുവഴുത്തായിട്ട് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതേ പഴയ നിയമമാണ് യഹൂദന്മാരുടെ കയ്യിൽ നിന്നുള്ളത് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. 39 ബുക്സ് ഇൻ അവർ ഓൾഡ് ടെസ്റ്റമെന്റ് ആർ ദ സെയിം ബുക്സ് that make up Jewish Bible, which they call Tanakh. Okay? അവരതിനെ വിളിക്കുന്നത് തനാക്ക് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ജൂഷ് ബൈബിൾ അതേ 39 പുസ്തകങ്ങൾ ഇന്ന് യഹൂദന്മാരുടെ കയ്യിലുണ്ട്, ജൂഷ് ബൈബിളിൽ. എന്നാൽ അവരതിനെ വിളിക്കുന്ന പേര് തനാക്ക് എന്നാണ്. ഇനി തനാക്കിനെ അവര് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, 1 അവരുടെ തോറ, 2 നബി, 3 കെതുവി. 3 ഭാഗങ്ങളായിട്ട് അവർ അതിനെ തിരിച്ചിട്ടുണ്ട്. തോറ എന്ന് പറയുന്നത് ലോയാണ്, ന്യായപ്രമാണമാണ്. പിന്നീട് നബീം എന്ന് പറയുന്നത് പ്രോഫറ്റ്സ്, പ്രവചന പുസ്തകങ്ങളാണ് പ്രോഫറ്റ്സ് നബീം എന്ന് പറയുന്നത്. കെതുവി എന്ന് പറഞ്ഞാൽ എഴുത്തുകളെയാണ് കെതുവി എന്ന് പറയുന്നത്. ഈ തനാക്ക് എന്നുള്ള പേര് വരുവാനുള്ള കാരണം ഈ 3 ഡിവിഷന്റെയും ആദ്യത്തെ വാക്കുകൾ തോറയുടെ ആദ്യ ഭാഗവും നബീമിന്റെ ആദ്യ ഭാഗവും കെതുവിന്റെ ആദ്യ ഭാഗവും എടുത്തുകൊണ്ടാണ് അവര് തനാക്ക് എന്നുള്ള ആ വാക്കിലേക്ക് ആ വാക്ക് അവർ ഉണ്ടാക്കിയത്. തനാക്ക് എന്ന് പറയുമ്പോൾ ബൈബിളിന്റെ പൂർണ്ണമായ ആ എല്ലാ ഉള്ളടക്കവും അവരിലേക്ക് വരികയാണ്. ബൈബിളിനെ അവര് 3 തിരിച്ചിരിക്കുന്ന നമ്മുടെ ഈ 39 പുസ്തകങ്ങൾ അവരുടെ തനാക്കിലുണ്ട്. അതേ പുസ്തകങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ക്രിസ്ത്യൻ ബൈബിളിൽ 39 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തെ കുറിച്ചാണ്, പുതിയ നിയമം കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പഴയ നിയമത്തെ കുറിച്ചാണ് പറഞ്ഞത്, 39 പുസ്തകങ്ങളുണ്ട്. എന്നാൽ ആ യഹൂദന്മാരുടെ തനാക്കിൽ നോക്കിയാൽ അത് 24 പുസ്തകങ്ങളുണ്ട്. നമുക്ക് 9 എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ബൈബിൾ അവർ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ജൂയിഷ് ബൈബിൾ, ദ വേ ജൂയിഷ് ബൈബിൾ ഓർഗനൈസ്. ഓക്കെ, നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഭാഗം തോറ, അതിലെ 5 പുസ്തകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അതായത് ന്യായപ്രമാണം, ഉൽപ്പത്തി തൊട്ട് പുറപ്പാട്, ദൈവസന്ധി, അവർക്ക് കാണാൻ സാധിക്കും. 2 നമുക്ക് കാണുന്നത് നബി, പ്രോഫറ്റ്സ്, പ്രവചന പുസ്തകങ്ങളാണ്. പ്രവചന പുസ്തകങ്ങൾ നോക്കിയാൽ ജോശുവ, ജഡ്ജസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിൽ ഏതാ ഉള്ളത്? നമ്മുടെ ബൈബിൾ ഏതാ ഉള്ളത്? രൂത്ത്. ജഡ്ജസ് കഴിഞ്ഞിട്ട് നമുക്ക് വരേണ്ടത് രൂത്ത് ആണ്. പക്ഷെ രൂത്തിന്റെ സ്ഥാനം അവിടെ അല്ല. നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അവരെ അതിന്റെ റൈറ്റിംഗ്സിലാണ് രൂത്തിനെ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് സാമുവലിന്റെ 2 പുസ്തകങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അവരതിനെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സാമുവൽ 1, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിങ്, അതുപോലെ തന്നെ ഒന്നായിട്ടാണ് അവരെ കാണുന്നത്. പിന്നീട് നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8 ഇതിലേക്ക് കാണാൻ, മൈനർ പ്രോഫറ്റ്സ്.
അതിനെക്കുറിച്ച് ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ 12 പുസ്തകങ്ങൾ, ജോഷ് ഹോഷ്യ, ജോയൽ ആമോസ് തൊട്ട് മലാഖായി വരെയുള്ള ഈ 12 പുസ്തകങ്ങൾ അവര് ദ മൈനർ പ്രോഫറ്റ്സ് ഉള്ള ഒറ്റ പുസ്തകമാക്കിയിട്ടാണ്, ഒറ്റ ബുക്കാക്കിയിട്ടാണ് അവർ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് റൈറ്റിംഗ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനം തൊട്ട് ക്രോണിക്കൽസ് വരെ. ഇപ്പൊ നമ്മൾ നോക്കിയാല് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മുടെ ബൈബിളും ജൂയിഷ് ബൈബിളും എല്ലാ പുസ്തകങ്ങളും സെയിം ആണെങ്കിലും അതിന്റെ നമ്പർ വ്യത്യാസമാണ്. നമുക്ക് 39 പവർക്ക് 24 ഉള്ളൂ. രണ്ട്, അതിന്റെ ഓർഡറില് വ്യത്യാസമാണ്. അപ്പൊ ഒരടുത്ത ചോദ്യം വരും അല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമുക്കറിയാം നമ്മുടെ പുതിയ നിയമത്തിന്റെ ബൈബിളിന്റെ ക്രമം നമുക്കറിയാം. അത് ഹിസ്റ്റോറിക്കൽ, പൊയറ്റിക് ബുക്സ്, പ്രൊഫറ്റിക്, മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കൽ ചരിത്ര പുസ്തകങ്ങൾ, കാവ്യങ്ങൾ, അതുപോലെ പ്രവചന പുസ്തകങ്ങൾ. നമുക്കറിയാവുന്ന കാര്യമാണ് ആ പ്രവചന പുസ്തകങ്ങൾ നമുക്കറിയാം. യെശയ്യാവ്, യിരെമ്യാവ്, ലമെന്റേഷൻ, എസ്കിൽ, ഡാനിയേൽ, ഈ പുസ്തകങ്ങളാണ് മേജർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള പുസ്തകങ്ങളെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകമെന്നാണ് കണ്ടത്. നമ്മൾ കണ്ടായിരുന്നു അവരുടെ നിലയില് ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം. ചെറിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല. ഇപ്പൊ യെശയ്യാവൊക്കെ വലിയ ആളുകളായതുകൊണ്ടും അല്ലെ, ഇപ്പൊ ഹോശേയ നബിയൊക്കെ ചെറിയ എന്തെങ്കിലും അവരിൽ തന്നെ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല, അവർ എഴുതിയതിന്റെ പോർഷൻ വെച്ചുകൊണ്ട്. അതുകൊണ്ടാണ് മേജർ പ്രോഫിറ്റ്സ് എന്നും ചെറിയ പ്രവാചകന്മാർ എഴുതിയതിന്റെ വലിപ്പം വെച്ചുകൊണ്ടാണ് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും പറയുവാനുള്ള ഇടയാട്ട് ചെയ്യുന്നത്. നമ്മുടെ പുതിയ നിയമം ഹിസ്റ്ററി, ലെറ്റേഴ്സ്, പ്രോഫസി, അവിടെ ഉള്ളത് ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഹിസ്റ്ററി ഉണ്ട് അവിടെ, അപ്പോസ്തല പ്രവൃത്തിയും സഭാചരിത്രമായതുകൊണ്ട് ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ബാക്കി നാല് പുസ്തകങ്ങൾ കർത്താവിന്റെ എക്സ്ക്ലൂസീവ് ചരിത്രമാണ്. പിന്നീട് ലെറ്റേഴ്സ് ആണ് ലേഖനങ്ങൾ എന്നാണ് പറയുന്നത്. ലേഖനങ്ങൾ സഭയ്ക്ക് എഴുതുന്ന ലേഖനം, ലേഖനങ്ങളും ഉണ്ട്, വ്യക്തികൾക്ക് എഴുതുന്ന ലേഖനം ഉണ്ട്. ഇപ്പൊ തിരുമോദിവസം ലേഖനം പഠിക്കുന്ന വ്യക്തിക്ക് അപ്പോസ്തലനെക്കുറിച്ച് എഴുതുന്നതാണ്. പിന്നീട് പ്രൊഫസി, അതായത് റെവലേഷൻ, വെളിപാട് പുസ്തകമാണ്, പ്രവചന പുസ്തകമായിട്ട് പുതിയ നിയമം. ചോദ്യം, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളും യഹൂദ ബൈബിളും തമ്മിലുള്ള ഈ നമ്പറിലും ഓർഡറിലും വ്യത്യാസം വരുവാനുള്ള കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത്, the reason of organization of the Old Testament book is different from the Jewish Hebrew Bible is that the Christian organization was based on the widely used Greek translation of the Hebrew Bible. എന്തുകൊണ്ടാണ് വ്യത്യാസമുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബൈബിൾ ഓർഗനൈസേഷൻ അവരെ പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും അവരെടുക്കുമ്പോൾ അവർ ഹീബ്രൂ ബൈബിളിൽ നിന്നല്ല ഈ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് പിന്നീടല്ല, ഹീബ്രൂവിൽ നിന്ന് ഉള്ള ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. ആ ഗ്രീക്കിൽ നിന്നാണ് നമ്മുടെ ബൈബിളുകൾ വിവർത്തനം ചെയ്യുന്നത്. നമുക്കറിയാം പഴയ നിയമം എഴുതപ്പെട്ട ഏത് ഭാഷയില്ല, ഗ്രീക്കാണ്, ഹീബ്രൂ ആണ്, ഹീബ്രൂ ഓക്കെ, എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത്. ചില ചെറിയ പോർഷൻസ് അരാമിക് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, എങ്കിലും ബഹുഭൂരിപക്ഷം എഴുതിയത് ഹീബ്രൂ ഭാഷയിലാണ്. പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയാണ്. അപ്പം ഈ ഹീബ്രൂവിൽ നിന്ന് പഴയ എഴുതപ്പെട്ട ഭാഷയിൽ നിന്ന് ആദ്യം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പിന്നെ ഗ്രീക്കിൽ നിന്ന് നമ്മുടെ ലാംഗ്വേജിലേക്ക്, ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ കഴിഞ്ഞ ചോദിച്ചാൽ ഉറപ്പിക്കുക ഉണ്ടായി. മലയാളം ബൈബിൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതല്ല, ഗ്രീക്കിൽ നിന്നാണ് മലയാളം നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ, ഇതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുവാനുള്ള കാരണം. അപ്പൊ പിന്നെയും സംശയം ബാക്കിയില്ല അല്ലെ, എന്തുകൊണ്ട് ഹീബ്രൂവിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം എന്തുകൊണ്ട് സെയിം ഓർഡറും സെയിം നമ്പറും ഉപയോഗിച്ചില്ല എന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം തോന്നും, അതൊരു ചോദ്യമായിട്ട് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കിയിരുന്നു. യഹൂദന്മാര് ദൈവം പ്രവാസികളായിട്ട് ബാബിലോണിന്റെ അശ്ശൂരിന്റെ ഒക്കെ കീഴിലേക്ക് അവരെ പ്രവാസത്തിനായിട്ട് ദൈവം അയക്കുന്നുണ്ട്. ഈ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ആ നാട്ടിലുള്ള ഭാഷ അവർ സ്വാഭാവികമായിട്ട് പഠിക്കുവാൻ തക്കോണം പിടിയാട്ട് തീരുകയും കാലക്രമേണ അവരുടെ യഥാർത്ഥ എബ്രായ ഭാഷ അവര് മറന്നു പോകുവാൻ തക്കോണം, അത് ഉപയോഗിക്കാതെ അവരിൽ നിന്ന് കൈമോശം വരുവാൻ തക്കോണം പിടയായിട്ട് തീരുകയും ചെയ്യും. നമ്മളത് ബൈബിളിൽ തന്നെ തെളിവുകളുണ്ട്. ഇത് രണ്ട് രാജാക്കന്മാർ 18:26 പറഞ്ഞു നോക്കുക. അപ്പോൾ ഹിൽക്കിയാവിന്റെ മകനായ എലിയാക്കീമും ഷെബ്നയും യോവാവും റബ്ഷാക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം, മതിലിനുള്ള ജനം കേൾക്ക് ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന്. യഹൂദ ഭാഷ എബ്രായ ഭാഷയാണ്.
രാജാക്കന്മാരുടെ പുസ്തകത്തില് പറയുന്ന ഒരു കാര്യമാണ്. അശ്ശൂർ രാജാവ് യെരുശലേം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹിസ്കിയാവ് അടുത്തേക്ക് ആളുകൾ അയക്കുകയും ഹിസ്കിയാവ് നമുക്ക് ഒരുപക്ഷെ അറിയാവുന്ന ചിത്രമായിരിക്കാം, ഹിസ്കിയാവും രാജാവിന്റെ പ്രതിനിധികളെ പട്ടണത്തിന്റെ പുറത്ത് വെച്ച് ഈ ഈ രാജാവിന്റെ ആളുകളുമായിട്ട് ഒരു സംഭാഷണത്തിലേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് വിശദീകരിക്കുന്നില്ല. അവിടെ വെച്ച് നടക്കുന്ന സംഭാഷണമാണ്. അപ്പൊ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ പറയാണ് ഞങ്ങളോട് അരാം ഭാഷയിൽ, അരാമ്യ ഭാഷയിൽ സംസാരിക്കണം, ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത്, ഹീബ്രുവിൽ സംസാരിക്കരുതെന്ന് അവർ പറയുകയാണ്. അപ്പൊ തന്നെ ഹീബ്രുവിൽ നിന്ന് അവർ അരാം ഭാഷ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് നെഹമ്യാവിന്റെ കാലഘട്ടത്തിലെ പുസ്തകത്തിലേക്ക് വന്നിരുന്നു. നമുക്ക് ഞാൻ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന കാലഘട്ടമാണ് നെഹമ്യാവിന്റെ. അവിടെ പറഞ്ഞു നോക്കുക, ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവീരുമായ സ്ത്രീകൾ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവർ അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അടുത്ത് ശ്രദ്ധിക്കുക, അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ ഭാഷ സംസാരിക്കാനായിട്ട് അറിഞ്ഞു. അപ്പോൾ തന്നെ ആ കാലഘട്ടമായപ്പോഴത്തേക്ക് യഹൂദ ഭാഷ, എബ്രായ ഭാഷ അവർക്ക് കൈമോശം വന്നു കഴിഞ്ഞു. കാരണം അവര് പ്രവാസത്തിലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമ്മുടെ മറ്റു രാജ്യത്ത് കുറെ കാലം താമസിക്കുമ്പോൾ അവിടുത്തെ ഭാഷ പഠിക്കും. എന്നാൽ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറെ കാലം അമേരിക്ക പോയി മലയാളം അവർക്ക് അറിയത്തില്ല അല്ലെ, അല്ലെങ്കിൽ കുവൈറ്റിൽ ജനിച്ചുള്ള മലയാളത്തോളം പരിചയപ്പെടും. ഇപ്പൊ നമ്മൾ ഉള്ളതുകൊണ്ട് പറയാൻ മലയാളം സംസാരിക്കുന്നു, കുറെ അവരുടെ തുള്ളിയാണെങ്കിൽ മലയാള സ്വഭാവം അവർക്ക് അറിയും എന്ന് പറയുന്ന പോലെ പ്രവാസത്തിലായപ്പോൾ അതത് ജാതിയുടെ ഭാഷയല്ലാതെ എബ്രായ ഭാഷ അവർക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് എസ്രയുടെ പുസ്തകത്തിലേക്ക്, നെഹമ്യാ പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിന് വരുമ്പോൾ എസ്ര പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള, ആ വാക്ക് ശ്രദ്ധിക്കുക, കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ളവരുമായി സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. ഇപ്പൊ എന്ത് ചെയ്തു, എസ്ര ന്യായപ്രമാണം കൊണ്ടു. ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് കേട്ട് ഗ്രഹിക്കുക. ഓക്കെ, അഞ്ചാം വാക്യം, എസ്ര സകല ജനവും കാണിക്കിയ പുസ്തകം പേർത്തു. അവർ സകല ജനത്തിന് മീതി ആയിരുന്നു, അത് ഇടത്തിപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റു. അങ്ങനെ അവർ ദൈവത്തിന് ന്യായപ്രമാണം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കാരണം അപ്പൊ കുറെ ആൾക്കാർ എന്ത് പറ്റി, എബ്രായ വായിക്കുമ്പോഴേ അവർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അത് വ്യാഖ്യാനിച്ചുള്ള അർത്ഥമല്ല ഗ്രഹിക്കുക എന്ന് പറയുന്നത്, അവർക്ക് ഇത് കേട്ട് മനസ്സിലാക്കണം. എബ്രായ ഭാഷയും ആ സമയത്ത് ലോക്കൽ ഭാഷ സംസാരിക്കുന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യം അവർക്ക് വന്നു എന്നുള്ളത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. നമുക്ക് ഈ നിലയിൽ വൈദ്യുതി തന്നെ ആ സമയത്ത് ഈ പ്രവാസകാലത്ത് ആയപ്പോഴത്തേക്കും ഭാഷയും വികാസം വന്ന യഹൂദ ഭാഷ ജനത്തിന് അറിയാതെ പോയി, എബ്രായ ഭാഷ അറിയാതെ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവരെല്ലാം എബ്രായ ഭാഷ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെന്ത് പറ്റുന്നെ, എബ്രായ ഭാഷയുള്ള ബൈബിൾ ഗ്രീക്കിലേക്ക്, ഗ്രീക്ക് കോമൺ ലാംഗ്വേജ് ആണ് ഗ്രീക്കും അരാമിക്കും. അപ്പോഴെ എന്ത് ചെയ്തു, ബൈബിൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ബൈബിൾ പഠനം എഴുതപ്പെട്ട കർത്താവ് യേശുവിന്റെ 250 വർഷം മുമ്പാണ് കംപ്ലീറ്റ് ആയത്. അപ്പൊ ഈ കർത്താവ് സംസാരിച്ച ഏത് ഭാഷയായിരുന്നു, അരാമ്യ ഭാഷ. അരാം ഭാഷ നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ചോദിച്ചാല്, പല അരാമ്യ ഭാഷകൾ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ നേരിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ചില വാക്കുകൾക്ക് അറിയാവുന്നതാണ്, കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്കുകൾ അല്ലെ, തരീത ഭൂമി, അതിന്റെ അർത്ഥം എന്താ, ഭാര്യ മലയാളമാണോ തരീത ഭൂമി, അത് അരാമ്യ ഭാഷയാണ്. കർത്താവ് ക്രൂശിലൂടെ നിലവിളിക്കുന്ന എലോഹി എലോഹി ലമ്മാ ശബക്താനി, അതേത് ഭാഷയാ, അരാമ്യ ഭാഷയാണ്. കർത്താവ് അരാമ്യ ഭാഷ സംസാരിച്ചതാണ്. നമുക്കത് അറിയാം, നമുക്കറിയാം എബ്രായ ഭാഷയിൽ ദൈവത്തെ വിളിക്കുന്നത് ഏൽ എന്ന അല്ലെ, എൽഷഡായി എബ്രായ ഭാഷ വിളിക്കുന്നത്. എന്നാലത് അരാമിയിലേക്കും ഗ്രീക്കിലേക്കും വരുമ്പോൾ എലോഹി എലി എന്നുള്ള നിലയിലേക്ക് അത് മാറുന്നുണ്ട്. പിന്നീട് അബ്ബ എന്നുള്ള വാക്കും അരാമ്യ വാക്കാണ്. എബ്രായ ഭാഷ തന്നെ അബി എന്നാണ് എബ്രായ ഭാഷ പിതാവിനെ വിളിക്കുന്നത്, പക്ഷെ അരാമ്യ ഭാഷയിലേക്ക് വരുമ്പോൾ അബ്ബ എന്ന് മാറുകയാണ് കർത്താവ് അരാമ്യ ഭാഷ. പിന്നെ മാറാന്നുള്ള മാമോൻ അക്കൽ ദാമിതൊക്കെ അരാമ്യ പാദമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ നേരിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സംസാര വായന നേരിട്ട് വന്ന വാക്കുകളായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, എബ്രായ ഭാഷയിൽ 39 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്, 24 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ട്രാൻസ്ലേറ്റ് ഗ്രീക്കിലേക്ക് വന്നപ്പോൾ ഈ അപ്പോക്രിഫ എന്ന് പറയുന്ന ധാരാളം പുസ്തകങ്ങൾ ആ സമയം അവിടത്തേക്ക് എഴുതപ്പെടുവാനുള്ള ഇടയായിട്ടുണ്ട്. അത് വളരെ വിവാദമായി നിൽക്കേണ്ടതൊക്കെ കാനോനികമാണോ, അത് ബൈബിളിനോട് ചേർക്കേണ്ടതാണോ എന്നുള്ള സംശയങ്ങൾ നിൽക്കുവാൻ ഉണ്ടായിട്ടിരിക്കുകയും. അപ്പൊ എബ്രായ എന്ത് ചെയ്തു ചോദിച്ചാൽ, അവർ ഈ 39 പുസ്തകങ്ങൾ എബ്രായ പഴയ നിയമത്തിലുണ്ടായിരുന്നു, 24 പുസ്തകങ്ങൾ എബ്രായ പഴയ നിയമത്തിലുണ്ടായിരുന്നു.
അതേസമയം ഗ്രീക്കിലേക്ക് വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഏകദേശം 14-15 അപ്പോക്രിഫ പുസ്തകങ്ങളും കൂടെ ഗ്രീക്കിൽ എഴുതപ്പെട്ടുണ്ട്. ഗ്രീക്കിലും ഹീബ്രൂ എഴുതപ്പെട്ടിട്ടുണ്ട്. ഗ്രീക്ക് ട്രാൻസ്ലേഷനിലാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാകാൻ തക്കോണം ഇടയായിട്ട്. അപ്പൊ ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അവരൊരു കാര്യം കൂടെ ചെയ്തു, അവർ ഈ പുസ്തകങ്ങളുടെ ഓർഡർ അവർ മാറ്റി സംഭവം നടന്ന നിലയിലേക്ക് അത് മാറ്റാൻ തക്കോണം ഇടയായിട്ട്. നമ്മൾ നേരത്തെ നോക്കി ജോഷുവ ജഡ്ജസ് കഴിഞ്ഞിട്ട് ഫസ്സാമലാണ് ഹിബ്രു ബൈബിളിലുള്ളത്. പക്ഷെ നമ്മുടെ ബൈബിളുള്ളത് ഏതാ? ജോഷുവ ജഡ്ജസ് ലൂത്തിന്റെ പുസ്തകമാണ് നമ്മുടെ ബൈബിളിൽ ഉള്ളത്. അതിന്റെ കാരണം ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഈ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ പുസ്തകങ്ങൾ ഓർഡർ കൊടുത്തത് കാലം അനുസരിച്ചാണ്. ഇപ്പൊ ലൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ന്യായപാല കാലത്ത് ന്യായപാലം നടത്തിയപ്പോൾ ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പം ന്യായവാന്മാരുടെ കാലഘട്ടത്തോട് ചേർന്നാണ് ലൂത്ത് വരേണ്ടത്. അതുകൊണ്ടാണ് കാലഘട്ടത്തിന്റെ കണക്കിലാണ് അവര് പുസ്തകങ്ങളുടെ ഓർഡർ അതുകൊണ്ടാണ് മാറിയിരിക്കുന്നത്. മാത്രമല്ല അപ്പോക്രിഫ പുസ്തകങ്ങൾ അതിനിടയ്ക്ക് വരുവാനുള്ള കോണം ഇടയായിട്ട് തിരികുകയും ചെയ്യും. അപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പുതിയ നിയമ ബൈബിൾ ക്രമീകരിച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ പുതിയ നിയമത്തിലെ ബൈബിൾ സൊസൈറ്റികളൊക്കെ എന്താണ് ചെയ്തെന്ന് ചോദിച്ചാൽ അവര് ഈ ഓർഡർ ഗ്രീക്കിൽ നിന്നെടുത്തു. പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗ്രീക്കിൽ നിന്നാണ്, ഓർഡർ ഗ്രീക്കിൽ നിന്നെടുത്തു. എന്നാൽ പുസ്തകങ്ങൾ ഹീബ്രൂയിൽ നിന്ന് മനസ്സിലായ ഓർഡർ ഗ്രീക്കിൽ നിന്നെടുത്തു. ഗ്രീക്ക് ഓർഡർ കാലം അനുസരിച്ചാണ് അല്ലെ? ജഡ്ജസ് യൂത്ത് വരുന്നു, കാലഘട്ടം അനുസരിച്ചാണ് ഗ്രീക്കിൽ ഓർഡർ വെച്ചിരുന്നത്. ട്രാൻസ്ലേഷൻ ഗ്രീക്ക് ആണ് ഉപയോഗിച്ചത്. ഗ്രീക്ക് ട്രാൻസ്ലേഷനും ഗ്രീക്ക് ഓർഡറും അവർ എടുത്തു. പക്ഷെ പുസ്തകങ്ങൾ എവിടെ നിന്നെടുത്തത്? അപ്പൊ കൃപ പുസ്തകം ഒഴിവാക്കിയിട്ട് പഴയ നിയമത്തിലെ ഹീബ്രൂയിൽ എഴുതിയ 24 പുസ്തകങ്ങൾ അവരെ എടുക്കുവാൻ തക്കോണം ഇടയായിട്ട്. അതുകൊണ്ട് ആ 24 പുസ്തകം നമുക്കുണ്ട്. എന്നാലും ഓർഡറും അതിന്റെ ട്രാൻസ്ലേഷൻ ഗ്രീക്കിൽ നിന്ന് അവർ എടുക്കുവാൻ തക്കോണം ഇടയായിട്ട്. അതുകൊണ്ടാണ് ഹീബ്രൂയിലും നമുക്കും ഈ ബൈബിളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എഴുതിയ യാതൊരു രേഖകളും നമ്മുടെ കൈവശം ഇന്ന് ഇല്ല. നമുക്കത് പിന്നീട് പകർത്തപ്പെട്ട് ലഭിച്ചതാണ്. അപ്പൊ അടുത്ത സംശയം അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ ആൾക്കാർ എഴുതിയത് തന്നെയാണ് നമ്മുടെ കയ്യില് ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുവാണ്ടക്കോളം മര്യാദ വരുമ്പോൾ ന്യായമായ സംശയം നമുക്ക് വരുവാണ്ടക്കോളം മര്യാദ ചെയ്യും. നമ്മൾ നോക്കിയാൽ അവർ എന്താണ് ചെയ്തെന്ന് ചോദിച്ചാൽ ഫ്രം ദ ടൈം ഓഫ് മോസസ് അണ്ടിൽ ദ പ്രിന്റിംഗ് പ്രസ് വാസ് ഇൻവെന്റഡ് മോർ ദാൻ 3000 ഇയേഴ്സ് ഡെഡിക്കേറ്റഡ് കോപ്പീസ് ഫോർ സ്ക്രൈബ്സ് മേഡ് കോപ്പീസ് ഓഫ് ഓട്ടസ്മെന്റ് ബൈ ഹാൻഡ് ഓഫ് സ്ക്രോൾസ് ദ വർ അക്കോർഡിംഗ് ടു സ്ട്രിക്റ്റ് റൂൾസ്. ഓക്കെ, അവർ തോന്നിയ പോലെ പാർട്ട്നറോട് സാധിക്കുകയില്ല. അവര് എബ്രായിൽ നിന്ന് ഗ്രീക്കിലേക്കും അവിടെ നിന്ന് പിന്നീട് ഓരോ പ്രാവശ്യവും അവർ ഈ വേദപുസ്തകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയ റൂൾസ് ഉപയോഗിച്ച് വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള സ്ക്രൈബ്സ് എന്ന് പറഞ്ഞ പ്രത്യേക അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വെബ്സൈറ്റില് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് ധാരാളം മാനുസ്ക്രിപ്റ്റുകൾ എങ്ങനെയാണ് ലഭിച്ചത് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഇരമ്യ പ്രവാചകന്റെ ലഭിച്ചതാണ്. പാപ്പസ് നമുക്ക് കാണാൻ സാധിക്കും. പാപ്പസിൽ അത് എഴുതിയിട്ടുണ്ട്. എന്നാണ് ലഭിച്ചത് കാണുന്നുണ്ട്. സെക്കൻഡ് ഓഫ് തേർഡ്സ് ലേഡി 200 രൂപ 300 രൂപ ഒക്കെ ആയിട്ടാണ് കിട്ടിയത്. എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതാണ് കിട്ടിയ ഭാഗം എന്ന് പറയുന്നുണ്ട്. 24-30 to 5 വരെ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് അവരതിനെ സൂക്ഷിച്ച് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ചുരുളുകൾ അവർക്ക് ലഭിക്കുന്നത്. ഇതിൽ നിന്നാണ് അവർ പിന്നീട് നമ്മുടെ ബൈബിൾ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് അവർ ലഭിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്റെ സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കോപ്പി ചെയ്ത് ലഭിക്കുമ്പോൾ ഈ ബൈബിൾ പഴയ നിയമം എഴുതപ്പെട്ടത് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് എന്താ നമുക്ക് തെളിവാണ് വിശ്വാസം എന്നുള്ളത്. കപ്പാതിനെ കുറിച്ച് പറഞ്ഞു നോക്കുക. പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത് ജീസസ് ബിലീവ്ഡ് ദ സാം believe it, the psalm is spoke by the Holy Spirit. കഥാവ് പറയുന്ന നോക്ക ദാവീദ് പരിശുദ്ധാത്മാവിനോട് യേശു ദേവാലയത്തിൽ ഉപദേശത്തോട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീദിന്റെ പുത്രൻ ശാസ്ത്ര പറയുന്നത് എങ്ങനെ കർത്താവിന് കർത്താവോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതയുടെ മാത്രമല്ല വെളുപ്പാതിരിക്കുന്ന അല്ലു ചെയ്തു എന്ന് ദാവീദ് പരിശുദ്ധാത്മാവരായി. അപ്പൊ ദാവീദ് പഴയ നിയമ സങ്കീർത്തനം എഴുതിയത് പരിശുദ്ധാത്മാവരാണ് ആരാ സാക്ഷ്യപ്പെടുത്തുന്നത്? കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് സങ്കീർത്തനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. പിന്നീട് മോശ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു നോക്കുക.
അവരോട് പരിശുദ്ധരും കഥ നടക്കുക എന്ന് ചോദിക്കുകയാണ് അഞ്ചാം വാക്യം നോക്കുക. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയോട് ഭാര്യയോട് പറ്റി ചെയ്യും ഇരുടൊരു ദേഹമായി തീർന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. വസ്തുവിന് എഴുതുന്നതാ മോശം എഴുതുന്നത് അല്ലെ, ഇപ്പൊ പുസ്തകം എഴുതുന്നത് മോശമാണ്, പക്ഷെ കഥ എന്ത് പറയുന്നത് എന്ന് അരുളി ചെയ്തു നിങ്ങൾ കിട്ടാനും അരുളി ചെയ്തു എന്നുള്ളതാണ് ദൈവം. ഇപ്പൊ മോശം എഴുതുന്നത് വാസ്തവത്തിൽ ദൈവം പറഞ്ഞു കൊടുത്താണെന്ന് കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണ സങ്കീർത്തനത്തെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു, ന്യായപ്രമാണത്തെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നോക്കഴിഞ്ഞാല് കർത്താവ് യേശു ക്രിസ്തു ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവവചനം ഉപയോഗിച്ചാണ് പിശാചുമായിട്ട് പിശാചിനെ പരാജയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് കാണുവാനായിട്ട് സ്ത്രീവാചനം ഞാൻ നോക്കിയായിരുന്നു. ഈ ബൈബിളിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിശാച് എന്ന് പറഞ്ഞു കഥാവാണത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കമന്റ് പിശാച് പറഞ്ഞല്ലേ, അത് അന്ന് പറഞ്ഞ പോലെ നിന്നാണ് കിട്ടിയേക്കുന്നത്. ഇതിനാണെങ്കിൽ മനുഷ്യരൊക്കെ കടപിട്ടിട്ടുണ്ട്, നിങ്ങൾ അറിയത്തില്ല ന്യായമായിട്ട് പിശാച് ചോദിക്കാൻ എങ്ങനെയെങ്കിലും കഥാനെ പരാജയപ്പെടുത്താനാണ് പിശാചിരിക്കുന്നത്. പക്ഷെ പിശാച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പിശാനോട് ഇന്ന് തിരുവഴുത്തിൽ എഴുതിയിട്ട് പിശാച് പറഞ്ഞു ഒന്നും മിണ്ടു നേരത്തെ സമ്മതിച്ചു കൊടുക്കണം. ദൈവം പറഞ്ഞതാണ് ഇതുവരെയും തിരുവഴുത്തിൽ എഴുതപ്പെട്ട പിശാച് സമ്മതിക്കുന്നു എന്നുള്ളതിനെ നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അടുത്തത് ജീസസ് ബിലീവ്ഡ് ദാറ്റ് ഓൾ സ്ക്രിപ്ചേഴ്സ് വുഡ് ബി ഫുൾഫിൽ. കഥ പറയാണ് ഞാൻ ന്യായപ്രമാണത്തിലോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കില്ലേ. അപ്പൊ അവര് ഈ പ്രവാചകന്മാർ എഴുതിയതിൽ ഒരു വ്യത്യാസവും വരുത്താനില്ല, ഒന്നും കട്ടിയുവാനില്ല എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അപ്പം സങ്കീർത്തനങ്ങളെ കുറിച്ച് കർത്താവിന്റെ സാക്ഷ്യം പരിശുദ്ധാത്മാവിലാണ്. മോശം പറഞ്ഞതിനെ കൊടുത്ത സാക്ഷ്യം അതായത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള സാക്ഷ്യം എന്താ? അതും ദൈവമരുളിച്ചതാണ്. പ്രവാചകന്മാർ അതിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താ? അതൊന്നും നീക്കുവാൻ ആവശ്യമുള്ളതല്ല. അപ്പൊ അവരുടെ മൂന്ന് ഭാഗങ്ങളും വന്നു അല്ലെ, തോറ വന്നു നെല്ലി വന്നു കെത്തൂരി വന്നു, മൂന്ന് ഭാഗങ്ങളും കർത്താവ് യേശു ക്രിസ്തു അപ്രൂവ് ചെയ്തെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു പറയുന്നുണ്ട്. പിന്നെ കർത്താവ് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് എന്ന് കർത്താവ് ഞാനത് അവിടെ നിന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് അപസ്തനായ പൗലോസ് തിമോത്തിയോസ് എന്നെ പഠിക്കുകയാണ്. അവിടെ പൗലോസ് പറയുന്ന തിമോത്തിയോസ് പറയുന്നുണ്ട് നീ എന്നോട് പഠിച്ചു നോക്കി ക്രിസ്തുവിന്റെ വിശ്വാസത്തെ രക്ഷിക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചിലവിടെയും അപസ്തനായ പൗലോസും തിരുവെഴുത്തുകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് പഴയ നിയമത്തെ തന്നെ അപ്രൂവ് ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. പഠിത്തത്തിൽ ചോദ്യം വരും കർത്താവ് യേശു ക്രിസ്തു പഴയ നിയമത്തെ അപ്രൂവ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കാലഘട്ടം ആയപ്പോഴത്തേക്കും അപ്പോക്രിഫ പുസ്തകങ്ങളും കൂടെ ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ കൂടെ വരുവാണെന്ന് തോന്നണം ഇടയായിട്ട്. അപ്പൊ എബ്രായ ബൈബിളും ഉണ്ട് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വിത്ത് അപ്പോക്രിഫയും ഉണ്ട്. അപ്പൊ കർത്താവ് യേശു ചെയ്ത ബൈബിളിനെ കുറിച്ച് പറയുന്നത് അപ്പോക്രിഫ ഉൾപ്പെടുന്ന ബൈബിളിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പോക്രിഫ ഇല്ലാത്ത നമ്മുടെ കയ്യിൽ നിന്നുള്ള 39 പുസ്തകങ്ങൾ അപ്പൊ അവിടെ 24 പുസ്തകങ്ങളുള്ള കർത്താവ് ഏത് ബൈബിളാണ് കർത്താവ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. കർത്താവ് പറഞ്ഞ കാര്യം നോക്കുക. പിന്നെ അവനവിടെ അവരോട് ഇതാകും നിങ്ങളോട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണം നോക്ക കർത്താവ് എന്റെ ലൂക്കോസ് 24:45 നോക്കാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയുന്നതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞ അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് പറയുമ്പോൾ ലൂക്കോസ് ആണ് അത് പറയുന്നത് എഴുതുന്നത്. 44 വാക്യത്തിൽ എന്താണ് തിരുവെഴുത്ത് എന്നുള്ളത് കർത്താവ് പറയുന്നത്. അതിനുശേഷം തിരുവെഴുത്ത് തുറക്കുവാനായിട്ട് അവരുടെ ബുദ്ധിയെ തുറന്നു പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുന്നത് പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് ഇരിക്കും ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രമാണത്തിൽ. ഓക്കെ കർത്താവ് പറയാൻ നോക്ക് മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും പിന്നീട് കർത്താവ് പറയാൻ നോക്ക സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കും. കർത്താവ് ഈ തിരുവെഴുത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. കർത്താവ് പറയുകയാണ് ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരുന്നു. മൂന്ന് ഡിവിഷൻ ആണ് കർത്താവ് കൊണ്ടുവരുന്നത്. നാം കണ്ടായിരുന്നു അവരുടെ അവരുടെ തനാക്കില് ഈ മൂന്ന് ഡിവിഷനുണ്ട്. ന്യായ പ്രമാണമുണ്ട്, പ്രവാചക പുസ്തകമുണ്ട്, എന്നാൽ സങ്കീർത്തനങ്ങൾ നടത്താറുണ്ട്. ഇവിടെ എന്താ പറയുന്നത് റൈറ്റിങ്സ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കാൻ പറ്റുന്നത് ഈ റൈറ്റിങ്സിനെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നതാണ് സങ്കീർത്തനം. അത് ഏറ്റവും വലിയ പുസ്തകവും ആദ്യത്തെ പുസ്തകം സങ്കീർത്തനമായതുകൊണ്ടായിരിക്കും കർത്താവ് മൂന്നാമത്തെ ഭാഗത്ത് എഴുതുകളെന്ന് പറയുന്നത്. മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും കർത്താവ് പറയുന്നത് തീർച്ചയായിട്ടും സങ്കീർത്തനായ പുസ്തകമായതുകൊണ്ടും അതിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതാണെന്നുള്ളതും നമുക്ക് ന്യായമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞ ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അതിന് മുമ്പ് പറയുന്നത് ഈ മൂന്ന് ഡിവിഷൻ കർത്താവ് പറഞ്ഞിട്ടാണ് തിരുവെഴുത്തെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വാട്ട് ജീസസ് ഹാഡ് ജസ്റ്റ് ഡെസിഗ്നേറ്റഡ് ലോ ഓഫ് മോസസ് പ്രോഫറ്റ്സ് ആൻഡ് സാംസ് ലൂക്ക് നൗ കോൾസ് ദ
സ്ക്രിപ്റ്റ്സ്. അത് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദിസ് ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേഷൻ ദാറ്റ് ജീസസ് ബൈബിൾ വാസ് നോട്ട് ദ സെപ്റ്റുജിന്റ് വിത്ത് ഇറ്റ്സ് ആറബിക് ബുക്സ് ആൻഡ് ഇറ്റ്സ് ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ബട്ട് ദ ഹീബ്രു ബൈബിൾ ദ സ്ട്രക്ചർ ഓഫ് വിച്ച് ഹീ ടുക്ക് ഫോർ ഗ്രാന്റഡ്. മനസ്സിലായോ? കർത്താവേശുക്രിസ്തു തിരുവെഴുത്തുകൾ ഏതിനെയാണ്? അതിനകത്ത് അപ്പോഴുള്ള പുസ്തകങ്ങളില്ല, യഹൂദന്മാരുടെ കയ്യിലുള്ള ആ 24 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഡിവിഷനും കൂടെ ചേർത്ത കർത്താവ് തിരുവെഴുത്തിന് വിളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിനേക്കാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ ഞാൻ സമയം കഴിഞ്ഞല്ലോ പെട്ടെന്ന് ഞാൻ പറയാം. കർത്താവിന്റെ കാര്യം നോക്കാം. ഹാബേലിന്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ചപ്പെട്ടു പോയ സെഖര്യാവിന്റെ രക്തം വരെ ലോകസ്ഥാപനങ്ങളിൽ ചൊല്ലിയ സകല പ്രവാചകന്മാരുടെ രക്തം ഈ തലമുറയോട് ചോദിക്കാൻ ഇടവരുണ്ട്. കർത്താവ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ഹാബേലിന്റെ രക്തം തുടങ്ങി സെഖര്യാവിന്റെ രക്തം വരെ എന്ന് പറഞ്ഞ് കർത്താവ് പറയുന്നു ലോകസ്ഥാപനം മുതൽ ചൊല്ലിയ സകല പ്രവാചകന്മാരുടെ രക്തം. ഇപ്പൊ ലോകസ്ഥാപനം മുതൽ ചൊല്ലിയ സകല പ്രവാചകന്മാരുടെ രക്തം എന്ന് പറഞ്ഞിട്ട് കർത്താവ് രണ്ടു പേരുടെ പേരും പറയുന്നുണ്ട്, ഹാബേൽ തുടങ്ങി സെഖര്യാവിന്റെ സെഖര്യാവിന്റെ മരണത്തെ രക്തസാക്ഷിത്വത്തെ കർത്താവ് പറയുന്നു കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നോക്കിയാല് നമുക്കറിയാം ഹാബേലിനെ നമുക്ക് സമയമില്ല കർത്താവ് ശരിയാണ്. ഹാബേലിന്റെ രക്തം എന്ന് പറഞ്ഞാല് ആദ്യത്തെ രക്തസാക്ഷി ഹാബേലായിരുന്നു, അത് നമുക്ക് സംബന്ധിച്ച് കൊടുക്കാം. പിന്നെ പ്രോഫറ്റ് എന്ന് വിളിക്കുന്നത് പക്ഷേ തന്റെ രക്തം ദൈവത്തോട് വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്നെ പ്രോഫറ്റ് തന്നെ വിളിക്കുന്നത്. എന്നാൽ എന്താണ് സെഖര്യാവിന്റെ കാര്യം കർത്താവ് പറയുന്നത്? കർത്താവ് പറഞ്ഞത് ഹാബേൽ തുടങ്ങി സെഖര്യാവിന്റെ രക്തം വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല പ്രവാചകന്മാരുടെ രക്തം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. സെഖര്യാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സെഖര്യാവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. സെഖര്യാവിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ ആ വായിച്ചത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സെഖര്യാവിന്റെ മേൽ വന്നു. പിന്നീട് അവനെ കുറിച്ച് വായിക്കുന്നത് തനിക്ക് ചെയ്ത ദേഹം അവന്റെ മകനെ സെഖര്യാവിനെ കൊന്നു കളഞ്ഞെന്ന് വായിക്കുന്നു. ഇത് പറയുന്നവിടെ രണ്ട് ദിനവൃത്താന്തത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വാസ്തുവിൽ പറയേണ്ടത് ഹാബേലിന്റെ രക്തം തുടങ്ങി ഊരിയാവിന്റെ രക്തം. കാരണം ബൈബിളിൽ പടിഞ്ഞിനത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ പ്രവാചകനായ ഊരിയാവാണ്. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നത് യിരെമ്യാവിന്റെ പുസ്തകത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടത് നമ്മൾ കണ്ട മകനായ ഊരിയാവ് പ്രവചിച്ചു. എന്നിട്ട് രാജാവ് പറയേണ്ട രാജാവ് അവനെ കൊന്നുകളയാനായിട്ട് വിചാരിച്ചു. പിന്നീട് അവനെ വാർക്കുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നില്ല? നേരത്തെ കണ്ടു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹീബ്രു ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാ നോക്കിയാലല്ലേ അവർ ബൈബിൾ തന്നെയാണ് നോക്കിയത്. ഏറ്റവും അടുത്ത പുസ്തകം ഏതാ? രണ്ട് ദിനവൃത്താന്തം അല്ലെ? ക്രോണിക്കൽസ് ആണ് പതിനായിരം 30 ദിവസം ആരംഭിച്ചിട്ട് അവസാനിക്കുന്നത് ദിനവൃത്താന്തത്തിലാണ്. അപ്പൊ കഥ ഉപയോഗിച്ചത് ഈ സ്ട്രക്ചർ ഈ ബൈബിളാണ് ഞാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഥ പറയുന്ന ആ പ്രവചനം ആരംഭിക്കുന്നത് ഹാബേലിലും അവസാനിക്കുന്നത് സെഖര്യാവിലുമാണ്. അതിന്റെ കാരണം അത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലും കഥ ഉപയോഗിച്ച ബൈബിൾ അവസാനിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ. അപ്പോൾ അപ്പോൾ കണ്ട പുസ്തകങ്ങളെ കർത്താവ് അംഗീകരിച്ചില്ല. കർത്താവ് ഉപയോഗിച്ച് എഴുതാമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പഴയതുമാണ് ഈ 39 പുസ്തകങ്ങളാണ് ഓർഡർ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ 39 പുസ്തകങ്ങളാണ് സാക്ഷാ ദൈവമായ കർത്താവ് യേശുക്രിസ്തു ഉപയോഗിച്ചെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല നാം വിശ്വസിക്കുന്ന ബൈബിളിന്റെ ആധികാരികമാണ് കുറെ കൂടെ മനസ്സിലാക്കുവാൻ തക്കോളം. സാക്ഷാൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത അതേ തിരുവെഴുത്താണ് ഇന്ന് യാതൊരു വ്യത്യാസവും കൂടാതെ നമ്മുടെ കയ്യില് കർത്താവ് യേശുക്രിസ്തു വായിച്ചു, അത് ആസ്വദിച്ചു, അത് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിച്ചു. ആ നിലയിൽ അതിൽ താൻ ശക്തിപ്പെട്ടു എന്നുള്ളതും മറ്റുള്ള ശക്തിപ്പെടുത്തു എന്നുള്ളതും കാണുവാനായിട്ട് അതേ തിരുവെഴുത്താണ് അതേ പഴയതുമാണ് നമ്മുടെ കയ്യില് ഇരിക്കുന്ന. സാക്ഷാൽ ദൈവം എന്ത് മനുഷ്യനെ അരുളി ചെയ്തു കൊടുത്തു അത് മനുഷ്യൻ എഴുതിയോ അതേ തിരുവെഴുത്താണ് നമ്മുടെ കയ്യില് ലഭിച്ചിരിക്കുന്നത്. ജാതികാരി നാം മനസ്സിലാക്കണം. നാം വെറുതെ ബൈബിൾ വിശ്വസിക്കുകയല്ല, ബൈബിള് സത്യമാണെന്ന് ചോദിച്ചാൽ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. സത്യമാണത്,
അത് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നതാണ്, ദൈവത്തിന്റെ ശാസ്ത്രീയമാണത്. സാക്ഷാൽ ദൈവം മനുഷ്യൻ ഏൽപ്പിച്ചത് യാതൊരു വ്യത്യാസം വരാതെ പരിശുദ്ധാത്മാവ് ദീർഘവർഷങ്ങൾ നമുക്ക് വേണ്ടി സൂക്ഷിക്കുകയും നമുക്ക് അത് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഇനി അടുത്തൊരു ചോദ്യം വരും. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ ആധികാരികൾ പഴയത്തിന്റെ ആധികാരികളെന്ന് ബൈബിളിനുള്ളിൽ നിന്ന് നമുക്ക് നോക്കിയത് പുതിയ നിയമത്തിന്റെ ആധികാരികൾ നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് ഒരു ദിവസങ്ങളിലെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും The conclusion is that the Bible, consisting of the 66 book of the Old and New Testament, is the word of God, verbally inspired by God and without error in the original manuscript. നമ്മള് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. യാതൊരു സംശയം വേണ്ട. നമുക്ക് ആ നിലയിലുള്ള യാതൊരു സംശയത്തിന്റെയും ചഞ്ചലത്തിന്റെയും ആവശ്യമില്ല. ദൈവമേൽപ്പിച്ചതും കർത്താവ് സാക്ഷ്യപ്പെടുത്തിയാണ് പഴയതെന്ന് പറയുന്നത്. ആ നിലയിൽ നമുക്ക് കൂടുതൽ പഠിക്കുവാനും ദൈവത്തിന്റെ ഹൃദയം ലെറ്ററാണെന്ന് നമ്മൾ കണ്ടു. ആ നിലയില് നമുക്കത് വായിക്കാൻ ദൈവം അറിയിച്ചുള്ളത് ദൈവം നമ്മുടെ മറച്ചു അറിയിച്ചുവാൻ ദിവസങ്ങൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സമീപിക്കാം. ആ നിലയിൽ ദൈവം സഹായത്തെ ദൈവത്തിന്റെ നാമം പ്രാർത്ഥിക്കുന്നു.